നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് അദ്ദേഹത്തിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ താങ്കൾ ഏതൊരു ഒരു സർവകലാശാലയിൽ നിന്നാണ് സാമ്പത്തിക ശാസ്ത്രം പഠിച്ചത് ഒരു സാധാരണ മലയാളി എന്ന രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും താങ്കളോട് ചോദിക്കാനുള്ളത് താങ്കൾ കാണിച്ചു കൂട്ടുന്ന ഈ അബദ്ധ ജടിലമായിട്ടുള്ള ചില ചില നടപടികൾ ഈ കേരളത്തെ എവിടെ കൊണ്ട് എത്തിക്കും എന്നതാണ് താങ്കൾ എന്നാണ് താങ്കൾ ചിന്തിക്കുന്നത് സ്വാഭാവികമായും വളരെ കഷ്ടമാണ് കാരണം ഈ നമ്മുടെ ഖജനാവിൽ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നയാ പൈസ ഇല്ല അപ്പോഴാണ് വരുമാനം സംസ്ഥാനത്തിന് ഇല്ലാത്തതിനെ പറ്റി പഠിക്കാൻ വേണ്ടി കോടികൾ ചെലവഴിച്ചുകൊണ്ട് എന്നൊക്കെ പറയുന്ന ലക്ഷങ്ങൾ പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഒരു പഠനം നടത്താൻ ധനമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വളരെ കഷ്ടമാണിത് ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയുള്ള ഒരു ഒരു പ്രശസ്തനായിട്ടുള്ള വളരെ കഴിവും പ്രാപ്തിയുമുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഇത്തരത്തിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് തന്നെ മനസ്സിലാകാത്ത ഒരവസ്ഥാവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് വലിയ പ്രതിസന്ധി സംസ്ഥാനത്ത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സംസ്ഥാന സർക്കാരിൻ്റെ ചെലവുകൾക്കായുള്ള വരുമാനമില്ലാത്തതിനെ പറ്റി പഠിക്കാൻ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പുതിയ സമിതിയെ നിയോഗിച്ചുകൊണ്ടാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നത് പുതിയ സമിതിയുടെ നിയമനം സർക്കാർ ഖജനാവിന് കൂടുതൽ ബാധ്യതയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന ഒരു സാധാരണ മലയാളിക്ക് അറിയാവുന്ന ഒരു അവസരത്തിൽ വലിയ വിദേശങ്ങളിലൊക്കെ പോയി സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ വലിയ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ പോലെയുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന് ഇതൊന്നും മനസ്സിലാകുന്നില്ലേ എന്നത് എന്ത് വിരോധാഭാസം എന്നാണ് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മലയാളികൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് സംസ്ഥാനത്തിന്റെ ചെലവ് നിയന്ത്രണത്തിലുള്ള വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കമ്മിറ്റിയെ നിയോഗിച്ചതായി ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഐസക്കിന്റെ ഈ ഒരു പുതിയ സമിതി പ്രഖ്യാപനം സർക്കാർ ഖജനാവ് ഒന്നുകൂടി കാലിയാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നാണ് സർവീസ് സംഘടനകളുടെ പക്ഷം നമുക്കറിയാം സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ ഡയറക്ടർ ഡോക്ടർ സുനിൽ മാണിയാണ് സമിതി ഈ പുതിയ സമിതിയുടെ ചെയർമാൻ ആർ കെ സിംഗ് അതായത് ധനകാര്യ സെക്രട്ടറി ആയിട്ടുള്ള ആർ കെ സിംഗ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ധനകാര്യ വകുപ്പിലെ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജയ് കൗൾ അതായത് കേരള പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയുടെ എം ചന്ദ്രദാസ് എന്നിവരാണ് ഈ സമിതിയിലെ കേരളത്തിൽ എന്തുകൊണ്ട് വരുമാനം ഉണ്ടാകുന്നില്ല എന്നതിനെ പറ്റി ലക്ഷങ്ങൾ മുടക്കി പഠിക്കാൻ നിയോഗിച്ചിരിക്കുന്ന ഈ ഒരു സമിതിയിലെ മറ്റംഗങ്ങൾ ചെലവുകൾക്കുള്ള വരുമാനമില്ല എന്നാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ്റെ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ റവന്യൂ കമ്മി 48,657 കോടിയായും ധനക്കമ്മി 62,751 കോടിയായും ഉയരുമെന്നാണ് ഈ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ്റെ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് ചെലവുകൾ സംസ്ഥാനത്ത് കർശനമായും നിയന്ത്രിച്ചേ തീരൂ എന്ന് മറ്റാരേക്കാളും ഏറ്റവും ഉപരിയായി അറിയാൻ സാധിക്കുക ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് തന്നെയാണ് എന്നാൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നന്നായി സംസ്ഥാനത്ത് നടക്കുകയും വേണം നമുക്കറിയാം കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിന് നമുക്കറിയാം കുറേയേറെ ചെലവുകൾ ഉണ്ടാവും സ്വാഭാവികമായും അത്യാവശ്യം ഈ കൊറോണയുടെ മഹാമാരിക്കിടയിൽ നമ്മുടെ ക്ഷേമ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പദ്ധതികൾ അത്യാവശ്യം റൺ ചെയ്തു പോകേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നടക്കുകയും വേണം ഒരു തടസ്സവുമില്ലാതെ ഇതെല്ലാം അറിയാവുന്ന ഒരു കക്ഷിയാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടാണ് കമ്മിറ്റി സമർപ്പിക്കേണ്ടതെന്നാണ് മന്ത്രി പറയുന്നത് അതിന് ഒരു അന്യായം പക്ഷേ എന്തിനാണിപ്പോൾ ഈ നയാ പൈസ ഖജനാവിലില്ലാത്ത സമയത്ത് ഇത്തരത്തിൽ ഇത്രയും ആളുകളെ കുത്തി നിറച്ചുകൊണ്ട് വരുമാനം എന്തുകൊണ്ട് വരുന്നില്ല എന്നതിനെ പറ്റി പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് എന്നത് ഡോക്ടർ ടി എം തോമസ് ഐസക് സാർ പറയേണ്ടതാണ് താങ്കൾക്ക് അതിനുള്ള ബാധ്യതയുണ്ട് നമുക്കറിയാം ഇനി പറയുന്ന കാര്യങ്ങളാണ് പരിഗണിക്കണമെന്നാണ് സർക്കാർ ഈ ഒരു കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് സർക്കാർ വകുപ്പുകളിൽ ഒഴിവുകൾ നികത്തുന്ന രീതി അന്യത്ര സേവനം അനുവദിക്കുന്ന രീതി വർക്കിംഗ് അറേഞ്ച്മെന്റ് സംവിധാനം അവധി ഒഴിവുകളിലെ നിയമന അല്ലെങ്കിൽ പ്രമോഷൻ രീതി ഓൺലൈൻ സേവനങ്ങൾ ഇ ഓഫീസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഒഴിവാക്കപ്പെടുന്ന ചെലവുകൾ വകുപ്പുകളിലെ മറ്റു ചെലവുകൾ എങ്ങനെ ക്രമീകരിക്കാം വിവിധ കമ്മീഷനുകളുടെ അല്ലെങ്കിൽ ബോർഡുകളുടെ അല്ലെങ്കിൽ ക്ഷേമനിധികളുടെ ഓഫീസുകളുടെ ഏകോപന സാധ്യത സർക്കാർ വാഹന ഉപയോഗത്തിലെ ക്രമീകരണം അതായത് സർക്കാർ ഓഫീസുകളുടെ സ്ഥലവിനിയോഗം ഫലപ്രദമാക്കി വാടക ചെലവ് ചുരുക്കാൻ സാധിക്കുമോ കോൺഫറൻസുകൾ യോഗങ്ങൾ എന്നിവ പരമാവധി ചെലവ് ചുരുക്കി നടത്താനുള്ള സാധ്യത ജോലിഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുനർവിന്യാസത്തിൻ്റെ സാധ്യത
ഈ മേൽപറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കമ്പറ്റിക്ക് പ്രസക്തമെന്ന് തോന്നാവുന്ന മറ്റു വിഷയങ്ങൾ കൂടി ഇതിനോടൊപ്പം തന്നെ പരിഗണിക്കാമെന്ന് സംസ്ഥാന സർക്കാർ ഈ നിയോഗിച്ചിട്ടുള്ള ഈ ഒരു കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ എല്ലാം പറ്റി സമഗ്രമായി പഠിക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ ലക്ഷങ്ങൾ മുടക്കി ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്ന ഈ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ഡോക്ടർ സുനിൽ മാണി ചെയർമാൻ ആയിട്ടുള്ള ഈ ഒരു കമ്മിറ്റി ആർകെ സിംഗ് അതേപോലെ ബിശ്വനാഥ് സിൻഹ സഞ്ജയ് കൗൾ എം ചന്ദ്രദാസ് എന്നിവർ അംഗങ്ങളായിട്ടുള്ള ഈ ഒരു കമ്മിറ്റി ഇവരാണ് ഇതിനി പഠിക്കേണ്ടത് കാരണം സംസ്ഥാനത്തിന്റെ ചെലവ് നിയന്ത്രിക്കുന്നതിനുള്ള വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു കമ്മിറ്റിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചത് ഇത് ഖജനാവിന് ഒന്നുകൂടി വലിയ ബാധ്യത ഉണ്ടാക്കി വെക്കും ഇതൊക്കെ സ്വാഭാവികമായും ഇവിടുത്തെ ഒരു ഫിനാൻഷ്യൽ അനാലിസിസിന്റെ ഭാഗമായി ഇതൊക്കെ എത്ര തവണ ഇതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തതാണ് എന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വരദിയുടെ കാലത്ത് തന്നെ ഈ ലക്ഷങ്ങൾ പൊടിച്ച് ഇത്ര ഒരു അമിത ബാധ്യത നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് അടിച്ചേൽപ്പിക്കണമോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു കാര്യം വിലകൂട്ടൽ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന ഒരു പേരുദോഷം പേറുന്ന വ്യക്തിയാണ് നമ്മളുടെ ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ സ്മൂത്തായി പോകണം പക്ഷെ ജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതൊന്നും ഒരു വിഷയവുമല്ല നമുക്കറിയാം ഇനിയും റീസെന്റ് ആയിട്ട് തുറക്കാൻ പോകുന്ന മദ്യക്കടകൾ നികുതി ഓൾറെഡി ഇരട്ടി ഇപ്പോൾ തന്നെ ഉള്ളത് സംസ്ഥാനത്ത് മദ്യപരും അതെങ്കിൽ മദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ലോട്ടറിയിൽ നിന്നുള്ള ഈ വരുമാനങ്ങളാണ് പ്രധാനപ്പെട്ട സോഴ്സ് അത് നമുക്കറിയാം മദ്യം എന്നത് എപ്പോഴും ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു പോകുന്ന ഒരു സാധനമാണ് അത് എടുക്കാച്ചരക്കല്ല എന്ന് സർക്കാരിന് കൃത്യമായി അറിയാം എന്ത് കൊറോണയായാലും എന്ത് പ്രളയം വന്നാലും എന്ത് പേമാരി വന്നാലും ശരി മദ്യം എന്ന സാധനം വിപണിയിൽ അവൈലബിൾ ആണോ അത് തേടി ആളുകൾ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ഇരുന്നാൽ ചീഞ്ഞു പോകുന്ന സാധനമല്ല ഇത് എന്ത് രീതിയിലും ഈ ഒരു ആസ്പെക്റ്റിൽ ഒരു നഷ്ടക്കച്ചവടം സർക്കാരിനാവില്ല എന്നറിയാം അതുകൊണ്ട് എന്ത് വില കൊടുത്തും മദ്യപർ കുപ്പി വാങ്ങിക്കും എന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് മദ്യത്തിന് മുമ്പെങ്ങും കേട്ടുകേഴ്വിയില്ലാത്ത നികുതി ഉണ്ടായിരുന്ന സംസ്ഥാനം വീണ്ടും അത് കൂട്ടിയിരിക്കുന്നത് അതുവഴി സമാഹരിക്കുന്നത് ആയിരക്കണക്കിന് 1000 കോടിയിലധികമാണ് നമ്മൾ അതിൻ്റെ വ്യക്തമായ കണക്കുകളൊക്കെ ഇനിയും പറഞ്ഞു വെക്കാൻ പോകുന്നതേ ഉള്ളൂ മറ്റൊന്നാണ് ഈ സാധാരണക്കാരൻ്റെ നടുപൊടിക്കുന്ന തരത്തിലേക്കുള്ള ഈ ബസ് ചാർജ് വർധന ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം ഇങ്ങനെയൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും അതിനെപ്പറ്റിയൊന്നും മെൻഷൻ ചെയ്യാതെ ഡോക്ടർ ടി എം തോമസ് ഐസക്ക് ഇത്തരത്തിൽ എന്തുകൊണ്ട് വരുമാനം സംസ്ഥാനത്തിലേക്ക് എത്തുന്നില്ല എന്ന് പഠിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഈ പ്രഗത്ഭരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു കമ്മിറ്റി കൂടി ഒരു ബാധ്യത സംസ്ഥാന ഖജനാവിനുണ്ടാക്കുന്ന മറ്റൊരു കമ്മിറ്റി കൂടി ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് എന്തായാലും ശരി ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം വിലക്കൂട്ടൽ സിദ്ധാന്തം വിലക്കയറ്റ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി അതിലൊരു സംശയവും വേണ്ട പക്ഷേ ഒരു വസ്തുതയായി തന്നെ നമ്മൾ പറഞ്ഞു വെക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നയാ പൈസയില്ല വരുമാനമില്ലാത്തതിനെ പറ്റി പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു ലക്ഷങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിന് വീണ്ടും ബാധ്യതയാകാൻ പോകുന്നു കേന്ദ്ര സർക്കാരിനെ എന്തിനുമേതിനും കുറ്റം പറയുന്ന കേന്ദ്രമന്ത്രി ധനമന്ത്രി തോമസ് ഐസക്ക് ഒരു കാര്യം മനസ്സിലാക്കണം പ്രളയത്തിന് കേന്ദ്രം അനുവദിച്ചിട്ടുള്ള സഹായം ആ സഹായം എങ്ങോട്ട് പോയി അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ കേന്ദ്ര സഹായങ്ങൾ ലഭിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് തികയുന്നില്ല നമ്മുടെ ഒരു റിസോഴ്സുകൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കാതെ അവിടുന്ന് ഒന്നും തന്നില്ലേ എന്ന് പരിതപിക്കുന്ന ഒരു ധനമന്ത്രി സത്യം പറഞ്ഞാൽ പ്രബുദ്ധ സാക്ഷര കേരളത്തിന് അപമാനമാണ് താങ്കൾ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനൊക്കെ തന്നെയാണ് ഒരു സംശയവും അതിനകത്ത് വേണ്ട ഞങ്ങളാരും അതിനെ ഖണ്ഡിക്കാൻ വരുന്നുമില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പായും താങ്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് വരവറിഞ്ഞ് ചെലവ് ചെയ്യുക എന്ന ഒരു പൊതു സിദ്ധാന്തം അത് ഞാനൊരു എക്കണോമിസ്റ്റ് അല്ലാത്തത് കൊണ്ടും ഞങ്ങൾക്കാർക്കും താങ്കളുടെ എത്രയും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇത്ര അവധാനമില്ല എന്നതുകൊണ്ടും മാത്രം പറയുകയാണ് നമ്മുടെ വരവറിഞ്ഞ് നമ്മൾ ചെലവാക്കിയില്ലെങ്കിൽ നമ്മൾ പെരുവഴിയിൽ എന്ന് തന്നെയാണ് സ്വാഭാവികമായും ഒരു നാട്ടും പുറത്തുള്ള ഒരു ചൊല്ല് അത് തന്നെയെങ്കിലും ആ ഒരു കോമൺ സെൻസ് എങ്കിലും മനസ്സിലാക്കാൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി തയ്യാറാകണമെന്നാണ് വിനീതമായിട്ടുള്ള ഒരു അപേക്ഷ